ബ്ലഡ് കളക്ഷൻ പറയുന്നതിന് മുന്നേ ബ്ലഡ് ബാഗ് പരിചയപ്പെടാം. ബ്ലഡ് ബാഗ് എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ബാഗ് സിസ്റ്റം ആണ്. അതിൻ്റെ അകത്തൊരു ബ്ലഡ് ബാഗ്, ബ്ലഡ് ഡോണർ ബാഗും അതുപോലെ തന്നെ ബ്ലഡ് ഡോണർ ബാഗിലേക്ക് ബ്ലഡ് എത്താൻ വേണ്ടിയിട്ട് ഒരു ബ്ലഡ് ഡോണർ ട്യൂബ് ഉണ്ടായിരിക്കും. ബ്ലഡ് ഡോണർ ട്യൂബിൻ്റെ അറ്റത്തായിട്ട് ഒരു 16 kg സൈസിൽ ഒരു ലോങ് നീഡിൽ ഉണ്ടായിരിക്കും. പിന്നെ ഈ നീഡിൽ എപ്പോഴും ക്ലോസ് ചെയ്തായിരിക്കും വെച്ചേക്ക്, നീഡിൽ ക്യാപ്പ് ഉപയോഗിച്ച്. പിന്നെ ഈ ബ്ലഡ് ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചാണ് ബ്ലഡ് ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ബ്ലഡ് ബാഗിൻ്റെ ട്യൂബിൽ ക്ലാമ്പ് ഉണ്ടായിരിക്കും. ആ ക്ലാമ്പ് ഉപയോഗിച്ച് നമുക്ക് ബ്ലഡിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലഡ് ബാഗിൻ്റെ അകത്ത് ആൻറ്റികോഗുലൻ്റ് ഉണ്ടായിരിക്കും. CPDA1 എന്ന് പറയുന്ന ആൻറ്റികോഗുലൻ്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആൻറ്റികോഗുലൻ്റിനോടൊപ്പം അഡിറ്റീവ് ആഡ് ചെയ്തിട്ടുണ്ട്. അഡിറ്റീവ് എന്ന് പറയുന്നത് സാഗമാണ്. സലൈൻ അഡിനീൻ ഗ്ലൂക്കോസ് മാനിറ്റോൾ എന്ന് പറയുന്ന അഡിറ്റീവ് സൊല്യൂഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അഡിറ്റീവ് സൊല്യൂഷൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലഡ് ബാഗിൻ്റെ ഷെൽഫ് ലൈഫ് ഒരു 42 ദിവസം വരെ നമുക്ക് ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ പറ്റും. പിന്നെ ഇത്രയേ ഉള്ളൂ ഒരു ബ്ലഡ് ബാഗിനെ കുറിച്ച് പറയാനുള്ളത്.